നമസ്കാരം. ആരോഗ്യം ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസം നിപ്പ വൈറസ് പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ വൈറസ് പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട് നിലവിൽ 9 പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി കോഴിക്കോട് ജില്ലയിൽ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രസ്തുത പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളുകളുടെ പ്രവർത്തനം സംബന്ധിച്ചും കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ഉൾപ്പെട്ട കുട്ടികളുടെ പഠനം സംബന്ധിച്ചും നിപ്പ പ്രതിരോധ മാർഗങ്ങളെ സംബന്ധിച്ചും സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും ബാധകമാകുന്ന നിലയിലും ചുവടെ പറയുന്ന പൊതു മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. വായും മൂക്കും മൂടുന്ന വിധത്തിൽ എല്ലാവരും കൃത്യമായി മാസ്ക് ധരിക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണിലും മൂക്കിലും തൊടാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പ് വെള്ളം ഉപയോഗിച്ച് 20 സെക്കൻഡ് എടുത്ത് നന്നായി കഴുകുക, അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക. നിലത്ത് വീണുകിടക്കുന്നതും പക്ഷി മൃഗാദികൾ കടിച്ചതുമായ പഴങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. മൃഗങ്ങൾ, രോഗം പരത്തുന്ന സസ്തനികൾ, പക്ഷികൾ എന്നിവയുമായുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കുക. വവ്വാലുകൾ വിഹരിക്കുന്ന സ്ഥലം കളിക്കുന്നതിനും പെരുമാറുന്നതിനും ഉപയോഗിക്കാതിരിക്കുക. രോഗലക്ഷണമുള്ള വ്യക്തികളുടെ സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കുക. കുടുംബാംഗങ്ങൾക്കോ കുട്ടികൾക്കോ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുക. സ്കൂൾ ക്യാമ്പസിനകത്ത് വവ്വാലുകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ പ്രത്യേകമായി ജാഗ്രത പാലിക്കുക. ഓരോ സ്കൂളിലെയും തുറന്ന കിണറുകൾ, ജലസംഭരണികൾ എന്നിവ നെറ്റ് ഉപയോഗിച്ചോ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചോ അടച്ചു സൂക്ഷിക്കേണ്ടതാണ്. വവ്വാലുകൾ മലിനമാക്കപ്പെടുന്ന പഴങ്ങൾ കുട്ടികൾ ഭക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്നതിനുള്ള സാധ്യത ഒഴിവാക്കേണ്ടതാണ്. വീടുകളിലുള്ള കുട്ടികളെയും കുടുംബ അംഗങ്ങളുടെയും ആരോഗ്യസ്ഥിതിയും ടീച്ചർമാർ ദിവസേന എന്നോണം വിവരശേഖരണം നടത്തേണ്ടതാണ്. കൂടാതെ കുട്ടികളുടെ പഠനം സംബന്ധിച്ച് അധ്യാപകർ നിരന്തരമായി പിന്തുണ നൽകേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് തുടർ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക. കണ്ടെയ്ൻമെൻറ് സോണിൽ ഉൾപ്പെട്ട സ്കൂളുകൾ ജില്ലാ കളക്ടറുടെയും ആരോഗ്യവകുപ്പിൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കേണ്ടതാണ്. രോഗബാധിത പ്രദേശങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. പൊതു ഇടങ്ങൾ, ചടങ്ങുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതും നിലവിലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുമുണ്ട്. ക്ലാസ് റൂമുകളിൽ മതിയായ വായു സഞ്ചാരം ഉറപ്പുവരുത്തേണ്ടതാണ്. ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കുക. കണ്ടെയ്ൻമെൻറ് സോണായി തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ അധ്യയനം മുടങ്ങാതിരിക്കുന്നതിനും ഓൺലൈൻ മുഖേനയുള്ള ക്ലാസുകൾ നൽകാവുന്നതാണ്. ഇതിനായി കൈറ്റ് വിക്ടേഴ്സ് ചാനൽ, കൈറ്റ് വികസിപ്പിച്ചെടുത്ത GSUT പ്ലാറ്റ്ഫോം എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. പകർച്ചവ്യാധി സംബന്ധിച്ച് സമ്പൂർണ്ണ വിവരം വെച്ചിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങൾ, ഇത് സംബന്ധിച്ച് ദിവസേന അപ്ഡേഷൻ കൊടുക്കുക. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.